ഹായ്, ഞാൻ ഉണ്ണിമായ. ഞാനിപ്പോൾ ഉള്ളത് വെറൈറ്റി മീഡിയയുടെ വാട്സ് ഇൻ മൈ ബാഗ് സെക്ഷനിലാണ്. അപ്പോൾ എൻ്റെ ബാഗിൽ എന്തൊക്കെയല്ലേ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. ഞാൻ അങ്ങനെ ബാഗ് കൊണ്ടുനടക്കാറില്ല കേട്ടോ. അപ്പോൾ ബാഗ് കൊണ്ടുവരണമെന്ന് പറഞ്ഞത് കൊണ്ട് കൊണ്ടുവരുന്നതാണ്. എൻ്റെ കയ്യിലാണ് ബ്രാൻഡഡ് ബാഗുകളൊന്നും ഇല്ല. ഇത് ഞാൻ മീഷോ ഒന്ന് മേടിച്ച ബാഗാണ്. ഇതുകൊണ്ട് 200 രൂപയും 300 രൂപയും കണ്ടുവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. ഇത് ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കാനോ ഇപ്പോൾ പർച്ചേസിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ഇത് കൊണ്ടു. അപ്പോൾ നിറയെ സാധനങ്ങൾ ഇടാമല്ലോ. പിന്നെ ഇപ്പോൾ വാട്സ് ഇൻ മൈ ബാഗ് ചെയ്യുമ്പോൾ കുറച്ച് ഗുമ്മുണ്ട് കാണിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ ബാഗ് ആയിട്ടാണ് വന്നേക്കണേ. ബാഗിൻ്റെ ഇവിടെ തന്നെ എൻ്റെ ക്ലിപ്പ് ഉണ്ട്. ഇത് ഞാൻ ഇട്ടുകൊണ്ട് വന്ന ക്ലിപ്പാണ്, ബട്ടർഫ്ലൈ ക്ലിപ്പ്. ഇതും എനിക്ക് തോന്നുന്നത് മീഷോന്നാണെന്ന് വെച്ചോ. ഞാൻ മൊത്തത്തിൽ മീഷോന്നാണ്. ഓക്കെ, ഇതാണ് ആദ്യത്തത്. നല്ലതായിട്ട് 4 എണ്ണം പാക്ക് ഉള്ളതാണ്. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ക്യൂട്ടായിട്ട് തോന്നുന്നു. പിന്നെ എൻ്റെ ഈ ഇവിടെ ഇങ്ങനെ ഒരു തുറക്കണ സിബിളിൽ ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ തുറക്കാം. ഇങ്ങനെ തുറക്കുമ്പോൾ ഇതിനകത്ത് രണ്ടിങ്ങനെ ഡിവൈഡ് ചെയ്യണ സാധനമുണ്ട്. ഇതിൻ്റെ ഓൾറെഡി ഞാൻ ഒരു ഹോൾ വീഡിയോ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇത് ഗിവ് അവേ ആയിട്ട് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 എണ്ണം ഓർഡർ ചെയ്തായിരുന്നു, ഒരെണ്ണം എനിക്ക് പറഞ്ഞ ഞാൻ ഗിവ് അവേ ആയിട്ട്. അപ്പോൾ അതാണ്. ഇനി ഞാൻ തുറന്ന് ഓരോന്ന് എന്തൊക്കെ ഉള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഇതിനകത്ത് ഇത് അങ്ങനെ ഓർഡർ ആയിട്ടൊന്നും അല്ലിരിക്കണം, ഞാൻ എല്ലാം കൂടി വാരി ഇടുകയുള്ളൂ. ഞാൻ അങ്ങനെ ഓർഗനൈസ്ഡ് ഒക്കെ വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ടെല്ലാം ചവറ് പോലെയാണ് ഇതിനകത്ത് കിടക്കണേ. ഫസ്റ്റ് തന്നെ എൻ്റെ പേഴ്സ്, പൈസ ഒക്കെ ഇട്ടേക്കണ പേഴ്സ്. ഇത് ഞാൻ മിനിസോ ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടില്ലേ കുട്ടി. ആ കാക്കനാട് വന്നിട്ടുണ്ട്. ആ മിനിസോ ഒന്ന് മേടിച്ചത്, കുറച്ച് ക്യാഷും പിന്നെ എൻ്റെ കാർഡ് ഉൾപ്പെട്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ എയർപോർട്ട് ദൂരി കിടക്കണമായിരുന്നു. പിന്നെ ഒരു പാഡുണ്ട്. ഇത് ഞാൻ പാഡ് അങ്ങനെ കൊണ്ട് നടക്കാറില്ല, പക്ഷേ കഴിഞ്ഞ ദിവസം എവിടെയോ ചെന്ന് ആർക്കു പാഡ് വേണ്ടി വന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് ഇത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ആവശ്യം വന്നാൽ കൊടുക്കാമല്ലോ, അങ്ങനെ വിചാരിച്ച് വെച്ചതാണ്. ഇത് സോഫി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആട്ടോ. ഇത് നല്ല സോഫ്റ്റാണ്, ഭയങ്കര കംഫർട്ടബിൾ, അങ്ങനെ ഒരസി പൊട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പാഡാണോ മെൻസ്ട്രൽ കപ്പാണോ യൂസ് ചെയ്യുന്നത്? ഞാൻ യൂസ് ചെയ്യണത് പാഡാണ്. മെൻസ്ട്രൽ കപ്പ് ട്രൈ ചെയ്തിരുന്നു, പക്ഷെ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയില്ല. പക്ഷെ എല്ലാവരും പറയണം മെൻസ്ട്രൽ കപ്പ് അടിപൊളിയാണെന്നാണ്. എനിക്കൊന്നും കൂടി ട്രൈ ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ തൽക്കാലം ഇപ്പം ഞാൻ പാഡായി യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് അത്ര ഫ്ലോ ഉണ്ടാവാറില്ല, അപ്പം അത് വയ്ക്കാനായിട്ടുള്ള അത്ര ഫ്ലോ ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഞാൻ പാഡിലാണ്, പാഡ് തന്നെ യൂസ് ചെയ്യാം. പക്ഷെ പാഡലിൽ നല്ലത് മെൻസ്ട്രൽ കപ്പാണ്. ഇനി അടുത്തത് ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു സ്പഞ്ച് ഉണ്ട്. ഇത് നല്ല ആട്ടോ, ഇങ്ങനെ ഈ ഷേപ്പിലുള്ള സ്പഞ്ച് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ പിക്ക് ചെയ്ത് കറക്റ്റ് ഇങ്ങനെ കണ്ണിനടിയിൽ ഇങ്ങനെ ചെയ്യാനും ഓയിലി ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മൂക്കിനവിടെ ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല. അപ്പോൾ ഇതുണ്ട്. പിന്നെ ഇതൊരു സൺസ്റ്റിക്കാണ്. ഇത് നമുക്ക് റീഅപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല സൺസ്റ്റിക്കാണ് കേട്ടോ. ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഈ ക്യാപ്പ് ഇതിനകത്ത് ഇട്ട് വെക്കണം, നിങ്ങൾ സൺസ്റ്റിക്ക് യൂസ് ചെയ്യണവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തായിപ്പോൾ. പക്ഷേ ഈ കമ്പനിയുടെ ഈ സാധനം എൻ്റെ സ്കിൻ ടൈപ്പിന് ചേരത്തില്ല. ഇത് സോ ട്രൂ എന്ന് പറഞ്ഞിട്ടുള്ള SPF 50 ഉള്ള ഡെയിലി സൺസ്റ്റിക്കാണ്. നിങ്ങൾ എപ്പോഴും സൺസ്റ്റിക്ക് മേടിക്കുമ്പോൾ SPF 50 ഉള്ളത് നോക്കണം. വെളിയിൽ പോവുകയാണെങ്കിൽ, വീടിനകത്തിരിക്കുകയാണെങ്കിൽ SPF 30. ഓക്കെ, ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയാം. ഇത് എൻ്റെ ഫേസിന് അത്ര സൂട്ടബിൾ അല്ല. എൻ്റെ ഭയങ്കര ഓയിലി ആക്നി വരണ സ്കിന്നാണ്. പിന്നെ ഇത് ഞാൻ എന്തിനാണ് കൊണ്ടു നടക്കണമെന്ന് വെച്ചാൽ, നമുക്ക് ബോഡിയിൽ ഇടാം. അതായത് ഇങ്ങനെ കയ്യിൽ കാലിലൊക്കെ ഈസി ആയിട്ട് ഇടാം. മറ്റേ നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ കിട്ട് ചെയ്യണ്ടേ. ഇതാകുമ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വരയ്ക്കാം, കഴുത്തിലേക്ക് ഇങ്ങനെ വരയ്ക്കാം, അങ്ങനെ വരച്ച് വയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ആക്ച്വലി ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കുറേ സ്റ്റിക്ക് മേടിച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ബോഡിയിൽ ഇടാനായിട്ട് ഇങ്ങനെ ബാഗിൽ വെച്ചതേ ഉള്ളൂ. ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഐറ്റം. നല്ല സൺസ്ക്രീൻ അത് ഏതാണ്? അതായത് കുറേ ഉണ്ടല്ലോ മാർക്കറ്റ്സിൽ, അപ്പോൾ അഫോർഡബിളും അതേപോലെ നല്ല നമുക്ക് യൂസ്ഫുള്ളും ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന്? ആക്ച്വലി നമ്മൾ സൺസ്ക്രീൻ, എല്ലാ സൺസ്ക്രീനും അത്യാവശ്യം നല്ല. സൺസ്ക്രീൻ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ പറഞ്ഞ പോലെ SPF 50 ഉള്ളത് നിങ്ങൾ വെളിയിൽ പോവാണെങ്കിൽ SPF 50, വീടിനകത്ത് നിൽക്കുകയാണെങ്കിൽ SPF 30+ ഉള്ളത് യൂസ് ചെയ്യുക. പിന്നെ PA++ ആ സംഗതി ഉണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ UVA ആൻഡ് UVB പ്രൊട്ടക്ഷൻ, ബ്രോഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടില്ലേ, അതുണ്ടോ എന്നുള്ളത് നോക്കണം. ഇതുള്ള എല്ലാ സൺസ്ക്രീനും നല്ല. പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് വേണം സെലക്ട് ചെയ്യാൻ. ഓയിലി സ്കിൻ ആണെങ്കിൽ കുറച്ച് മാറ്റിഫൈൻ ജെൽ കൈൻഡിൽ, പിന്നെ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ണെങ്കിൽ കുറച്ചൊരു ഗ്ലോയിങ് ആയിട്ട് ഹൈഡ്രേറ്റിംഗ് രീതിയിലുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാം. ബേസിക്കലി ഇത്രയും സംഗതികൾ നോക്കിയിട്ട് പിന്നെ ടെക്സ്ചർ നോക്കാം, നിങ്ങളുടെ സ്കിന്നിന് ചേരണ സൺസ്ക്രീൻ മേടിക്കാന്നുള്ള. ചിലവർ പറയില്ലേ സൺസ്ക്രീൻ ടൈം നമുക്ക് ഭയങ്കര ഓയിലി ആയിട്ടിരിക്കും, ഭയങ്കര ഡൾ ആയിട്ടിരിക്കും എന്നൊക്കെ. അത് നമ്മളുടെ സ്കിന്ന് ടൈപ്പിനനുസരിച്ചിട്ടല്ലാത്ത സൺസ്ക്രീൻ സെലക്ട് ചെയ്യണമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, സിംപ്ലി മൈസ്റ്റൈൽ ഉണ്ണി. മാർക്കറ്റിൽ അവൈലബിൾ ആയതിൽ ഒരു 2-3 എണ്ണം പറയാം. റെക്കമെൻഡ് ചെയ്യാനോ? ഏത് സ്കിൻ ടൈപ്പിനുള്ളതാ? വേണ്ടത് ഓരോന്ന് വെച്ച് പറഞ്ഞു. ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അക്വലോജിക്കയുടെ ഒരു യെല്ലോ കളറിലുള്ള സൺസ്റ്റിക്ക് നല്ലതാണ്. ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ റിക്വെലിൻ്റെ ഒരു മാറ്റിഫൈയിങ് ഉണ്ട്, അത് നല്ലതാ. അതല്ലെങ്കിൽ ഏതെങ്കിലും ജെൽ ഫോമിലുള്ള യൂസ് ചെയ്യാം. എനിക്ക് റിക്വെലിൻ്റെ നല്ലതാ. അപ്പോൾ ഒരു സിലിക്കോൺ ഫിനിഷ് വരും. പിന്നെന്താ, നോർമൽ സ്കിന്നാണെങ്കിൽ എല്ലാ സൺസ്ക്രീൻസും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ
നിങ്ങൾ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള സൺസ്ക്രീനുകൾ നോക്കി സെലക്ട് ചെയ്തിരുന്നാൽ മതി. പിന്നെ റീഅപ്ലൈ ചെയ്യാൻ ഇങ്ങനത്തെ സൺസ്റ്റിക്കുകൾ ഉപയോഗിക്കാം. നേരെ ഇടാനായാലും രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, അപ്പം എല്ലാവർക്കും മടിയല്ലേ, രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പിന്നെ കയ്യിലൊക്കെ ഇടണം, കൈ വൃത്തിയായിട്ടുണ്ടോ നോക്കണം, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്ക് നല്ല. പക്ഷെ ഇങ്ങനത്തെ സ്റ്റിക്ക് എൻ്റെ സ്കിന്നിന് എനിക്ക് ഒരു താങ്ക് യു ഫാമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണമുണ്ട്, അത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഡോട്ട് ആൻഡ് കീയുടെ ഒരെണ്ണം റീസെൻ്റ്ലി ഞാൻ അത് ട്രൈ ചെയ്തിരുന്നു, അതും എനിക്ക് നന്നായി തോന്നിയിരുന്നു. ഇനി അടുത്തത് ഇതാട്ടോ, ഇത് മൗത്ത് സ്പ്രേ. ഇങ്ങനെ എടുത്തിട്ട് പല്ലേ കേൾക്കണം, എന്നാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യാം. മൗത്ത് വാഷൊക്കെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്താൽ നല്ല. പക്ഷേ ഇത് നല്ലതാണോ ഹെൽത്തിന് നല്ലതാണോന്നൊന്നും എനിക്കറിയാൻ വയ്യ കേട്ടോ. വെറുതെ ഇങ്ങനെ സ്പ്രേ ചെയ്യാം. അപ്പം ഞാൻ അതിങ്ങനെ വെറുതെ എടുത്ത് വെച്ചതാണ്. എപ്പോഴും ഞാൻ മറന്നു, എപ്പോൾ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ പൊതുവെ ഇങ്ങനെ ബാഗ് കൊണ്ട് പോവാറില്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ബാഗ് മറന്നു വയ്ക്കും, എൻ്റെ ഫോണും ബാഗും ഒക്കെ ഞാൻ മറന്നു വെച്ചേക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊതുവെ ബാഗുകൾ കൊണ്ടുപോകാറില്ല. ഒരാണ് ഞാൻ എവിടെയോ പോയപ്പോഴേക്കും ഞാൻ എൻ്റെ ലഗേജും കൊണ്ടുപോയതാ, ലഗേജ് ഹോട്ടലിൽ വെച്ചിട്ട് തിരിച്ചു പോന്നു, അതുവരെ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സംഗതികളൊന്നും ഞാൻ എടുക്കാറില്ല, അതാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ വെച്ചേക്കും. പിന്നെ ഇതിനകത്ത് കുറേ അല്ലറ ചില്ലറ പേപ്പർ കഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയുണ്ട് ലുലുവിൻ്റെ പാർക്കിങ്ങിൻ്റെയാണെന്ന് തോന്നുന്നു, ലുലുവിൻ്റെ പാർക്കിങ്ങിൻ്റെ അത് മാത്രം ലുലു ആയിരിക്കണം. ഇത് ലുലുവിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത്, ഇത് ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ സാധനം മേടിക്കാറുണ്ട്, അതിൻ്റെയാണ്. ആ ഇതും അതിൻ്റെ തന്നെ. പിന്നെ എൻ്റെ ഫോൺ, ഇത് ഞാൻ മറന്നു, ഇപ്പോൾ തന്നെ മറന്നു വെച്ചേക്കായിരുന്നു. ഫോൺ ഏതാ ഫോൺ? ഫോൺ 12. എനിക്ക് മറ്റേ ഇതിൻ്റെ കുറച്ച് എടുക്കണില്ലേ, എടുക്കണേ എനിക്ക് ആഗ്രഹമുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കിബ്ലർ റൗണ്ട് എഫക്റ്റ് ഉണ്ടെന്നല്ലേ പറയണേ. അല്ലാതെ എനിക്ക് ഇതുകൊണ്ട് വേറെ യൂസ് ഒന്നും തോന്നാറില്ല കേട്ടോ. ക്യാമറ നല്ലതാണ്, അതല്ലാതെ എനിക്ക് പൊതുവെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിനകത്തുള്ള സെറ്റിങ്ങൊക്കെ. ഇപ്പോഴും എനിക്കിത് രണ്ടോ എത്ര വർഷം ഇത് എടുത്തിട്ട്, പക്ഷെ എനിക്ക് ഇപ്പോഴും കറക്റ്റ് സെറ്റിംഗ് കാര്യങ്ങളൊന്നും അറിയില്ല. വീഡിയോസ് ഒക്കെ എടുക്കുന്നത് ഈ ഫോണിലാണോ? വീഡിയോസ് ഇതിലല്ല, വ്ളോഗ് എടുക്കണത്. വ്ളോഗ് ഇതിനകത്ത് എടുക്കാറുണ്ട്, പക്ഷെ ഇത് രാത്രിയിൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒന്നും കാണില്ല. പകലെടുക്കാൻ അടിപൊളിയാണ്, ഭയങ്കര നമ്മളിങ്ങനെ വെറുതെ കണ്ണിക്കോടെ കണ്ടാലും ഭംഗിയായിട്ട് ഇതിൽ കാണാൻ പറ്റും. പിന്നെ ഒരു മസ്കാര, ഇതൊക്കെ ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരാൻ നേരെ എടുത്തിട്ടതാട്ടോ. ഇത് സാധാരണ മസ്കാര ഒന്നും ഇടാറില്ല, അത് ഞങ്ങൾ പെട്ടെന്ന് ഓടിപ്പടച്ച് വരായിരുന്നു. ഞാനും ഇവിടെ താങ്ക് യു റൈറ്റാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. അപ്പം എന്നെ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നു, വരണില്ലേ എന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് വന്നിട്ട് വണ്ടി ഇരുന്ന് ചെയ്യാൻ നിർത്തിട്ട് ഇത് ഇട്ടുകൊണ്ട് വന്നതാണ്. ബ്രാൻഡ് എന്ന് പറയോ? ഇത് മേബിലിൻ്റെ ഫോൾസ് ലാഷസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇച്ചിരി അലമ്പിട്ടിരിക്കുകയാണ്, പക്ഷേ ഇത് അടിപൊളിയായിട്ടോ. ഞാനൊരു ഫോൾസ് ലാഷിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് പീലിയിൽ കിട്ടും. പിന്നെ ഇതും മാമാർത്തിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ ആങ്കറിന് കൊണ്ടുവന്നതാണ്. എന്നെ ആ വിചാരിച്ച ആങ്കർ എൻ്റെ അടുത്തുണ്ടാവുമെന്ന്. ഇത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് വർത്തനം പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ആങ്കറിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഷീഡ് നന്നായിട്ടുണ്ടോ നോക്ക്, ഇട്ട് നോക്കട്ടോ. ഞാൻ എന്നിട്ട് പിന്നെ പറഞ്ഞാലും മതി. ആങ്കർ കഴിഞ്ഞ ദിവസം എനിക്ക് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് സജസ്റ്റ് ചെയ്തുകൊണ്ടിട്ട്, അപ്പം ന്യൂഡ് ലിപ്സ്റ്റിക് അല്ലേ, ന്യൂഡ് ലിപ്സ്റ്റിക് അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ച് ആങ്കറിന് ന്യൂഡ് ലിപ്സ്റ്റിക് ഇഷ്ടമാണ്. ഇനി അടുത്തത് ഇത് ട്രെൻഡ്സിൻ്റെ പേപ്പറാണ്, പേപ്പറൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണിക്കുക. ട്രെൻഡ്സിൽ എപ്പോൾ ചെന്നാലും ഇഷ്ടം പോലെ ഇങ്ങനത്തെ പേപ്പർ തരും, പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്ന് ആ കൂപ്പൺസ് എന്തോ കൂപ്പൺ അല്ലേ തരാം. പിന്നെ ഒരു പേന ഉണ്ട്, ഇത് ഞാൻ എപ്പോഴും ബാങ്കിൽ പോയപ്പോഴേക്കും ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരം ഏത് കമ്മലിടണമെന്ന് അറിയില്ലാത്തതുകൊണ്ട് കുറേ കമ്മലുകൾ വാരിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് ഞാനിപ്പം ഒരു അടുത്ത് ഞാൻ ഒരു കോഴിക്കോട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കൊണ്ടുപോയ ബാഗ് അങ്ങനെ എടുത്ത്, പിന്നെ കുറച്ച് സംഗതികൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ക്ലിപ്പ്, പിന്നെ ഇത് എൻ്റെ ഒരു ഫോട്ടോ. ഇത് ഇതിനകത്തുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത് കാണാൻ കൊള്ളത്തില്ല, അത് പണ്ട് ഞാൻ കുറച്ച് നാളെ എടുത്തിട്ട് നല്ല പന്ന ക്വാളിറ്റി ആയിരിക്കണം ഇതിൽ. എൻ്റെ ഫോട്ടോ ഇത് കാണാൻ കൊള്ളത്തില്ല. ഇതിനകത്ത് ഞാൻ ഭയങ്കര ഇങ്ങനെ, എനിക്ക് മുടി ഇതിനകത്ത് ഭയങ്കര കുറവാണ്. കണ്ടോ എൻ്റെ മുടി വളർന്നു. ഓക്കെ, മുടി വളരാനായിട്ട് റോസ്മേരിയുടെ ഓയിൽ ഇട്ടാൽ മതി. റോസ്മേരി ഓയിൽ ഇട്ടിട്ട് എനിക്ക് നല്ലോണം മുടി വളർന്ന പോലെ തോന്നിയായിരുന്നു. അടുത്തത് ഇത് ഞാൻ കാണിച്ചോ, അത് രണ്ട് ലിപ്സ്റ്റിക്ക് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരം. അത് ഷെയ്ഡും ബ്രാൻഡ്. ഇത് മാക്കിൻ്റെ റൂബി ബൂ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്ക്, സ്വാച്ച് ചെയ്ത് കാണിക്കണോ. ഇത് ഭയങ്കര കുഞ്ഞ് ലിപ്സ്റ്റിക് ആട്ടോ. ഇങ്ങനത്തെ ഈ മാക്കിൻ്റെ ലിപ്സ്റ്റിക് ഒക്കെ വേണമെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞത് മേടിച്ചാൽ മതി, ഭയങ്കര വില കൊടുത്ത് മേടിക്കാം. കാരണം നമ്മൾ ഇത്രയും ലിപ്സ്റ്റിക് തീർക്കുമോ, ഞാൻ ഇത്രയും ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ചെറുത് മേടിക്കണത് നല്ലത്. ഇത് നല്ല അടിപൊളി കളറാട്ടോ, ഭയങ്കര ഒരു ചില്ലി അല്ലല്ലോ, നല്ലൊരു രസമുള്ളൊരു കളറാണ്. ഇതാണ് ഞാൻ പെട്ടിരിക്കണത്. ഇതിട്ട എല്ലാ സ്കിൻ ടോണും ഉള്ളവർക്കും നന്നായിട്ട് ബ്രൈറ്റൻ ആവണ പോലെ ഫീൽ ചെയ്യും. പിന്നെ ഇത് നൈക്കയുടെ ഒരു ജെയ്ഡ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതൊരു രസമുള്ളൊരു പിങ്ക് ന്യൂഡ് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. അതൊരു രസം ഉണ്ടാവും, കാണാനേക്കൊക്കെ നല്ലതായിരിക്കും തോന്നുന്നു. പിന്നെയും കുറേ പേപ്പർ, ഒരു ബുഷ്,
ഇത്രയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു സിബും കൂടി ഉണ്ട് കേട്ടോ. ഈ സിബിൽ എന്തെങ്കിലും ഉണ്ടോ? ആ സിബിലുണ്ട്. ഈ സിബിലുള്ള സാധനം ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ സാധനം എന്താ അറിയോ? ആർക്കെങ്കിലും ഗസ് ചെയ്യോ? നിപ്പിൾ പാഡാണോ? ഏ നീ പറഞ്ഞു മിണ്ടായിരിക്കണ്ടായിരുന്ന. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിപ്പിൾ പാഡാണ്. ഇത് ആക്ച്വലി ഇതിനേൽ നല്ലത് സിലിക്കോണിൻ്റെ ആട്ടത്. ഞാൻ ഒരു വീഡിയോ ചെയ്യാനായിട്ട് മേടിച്ച് വെച്ചുകൊണ്ട് യൂസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തുക. ഇതിനേൽ നല്ലത് സിലിക്കോൺ ബേസ്ഡ് ആണ്, കുറച്ചുകൂടി നല്ലതാ. ഇതിങ്ങനെ നമുക്ക് പീൽ ചെയ്യാം കേട്ടോ. ഇങ്ങനെ പീൽ ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കും. സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് കട്ടി കുറവ്, അത് ഒരു മിനിമം പ്രൊട്ടക്ഷൻ കിട്ടും. വലിയത് വേണമെങ്കിൽ മറ്റേ സാധനം സിലിക്കോൺ ഒട്ടിച്ച കുറച്ചുകൂടി ബെറ്റർ. ഇത് പക്ഷേ നമുക്ക് പെട്ടെന്ന് എമർജൻസി അങ്ങനെ എന്തെങ്കിലും തണുക്കൊക്കെ ആണ് അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും വേണേ ചിലത് ഇത് യൂസ് ചെയ്യാം. അപ്പം ഇത് ഞാൻ അങ്ങനെ വെറുതെ എടുത്ത് ബാഗിൽ വെച്ചതേ ഉള്ളൂ. പിന്നെ ഒരു പെർഫ്യൂം, ഇതാണ് എൻ്റെ പെർഫ്യൂം. ഈ പെർഫ്യൂം പ്ലമ്മിൻ്റെ പെർഫ്യൂം ആണ്. ബോഡി ബോ അത് പെർഫ്യൂം അല്ല കേട്ടോ, ഇത് ബോഡി മിസ്റ്റ് ആണ്. വേണോ? ആക്ച്വലി വേണോ? ഇല്ലേ, വേണേ വെച്ചാൽ കുഴപ്പമില്ല. ഇത് ബോഡിയുടെ ഷേ ബോഡിയുടെ അല്ല, ഇത് പ്ലമ്മിൻ്റെ ബോഡി ലവിനകത്ത് എവറിത്തിങ് പ്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്, ഒരു പ്ലം കൈൻഡ് ഓഫ് ഷെയ്ഡ് തന്നെ. എനിക്കിങ്ങനെ ഫ്രൂട്ടിയുമാണ് ഇഷ്ടം, എനിക്ക് ഫ്ലോറലുമാണ് ഇഷ്ടമല്ല. പിന്നെ ഞാൻ പൊതുവെ ഞാൻ സ്പ്രേ അടിക്കാറില്ല, സ്പ്രേ എനിക്ക് എന്ത് വന്നാലും തലവേദന വരും. അപ്പോൾ അതുകൊണ്ട് സ്പ്രേ അങ്ങനെ അധികം അടിക്കാറില്ല. ഇത് ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കരുതി വെച്ചെന്നേ ഉള്ളൂ. വേണോ? സീരിയസ്ലി? ഞാനിന്ന് മൊത്തം ഇരിക്കാണ്. ഈ മണി ഇഷ്ടാവോ നോക്ക്, ഭയങ്കര വലിയ ഗിഫ്റ്റ്. താങ്ക് യു. ഓക്കെ ഓക്കെ. പിന്നെ ഇതൊരു കമ്മലിന്റെ ബാക്കി, അത് എവിടുന്നോ വന്നതാണ്. ആ ഇനി എന്റെ ഇത് പേഴ്സ്, പിന്നെ എൻ്റെ ഈ ഒരു ജ്വല്ലറി ബോക്സ് ഉണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ഞാൻ കോഴിക്കോട് കൊണ്ടുപോയപ്പോൾ ഇത് വെച്ചതേ ഉള്ളൂ. ഇത് ഓർഗനൈസർ ആണെങ്കിൽ ഇത് ഒട്ടും ഓർഗനൈസ്ഡ് ആയിട്ടല്ല ഇരിക്കുന്നത്, മൊത്തലമ്പായിട്ടാണ് ഇരിക്കുന്നത്, തുറന്ന് കാണിക്കാനുള്ളത് ഉണ്ട്. പിന്നെ ആ പിന്നെ ഒരു ഹാൻഡ് സാനിറ്റൈസർ ഉണ്ട്, കുഞ്ഞ് സാനിറ്റൈസർ. ഈ സാനിറ്റൈസർ നമുക്ക് കൈ സാനിറ്റൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളിപ്പോൾ ഫുഡൊക്കെ വെളിയിൽ പോയി കഴിക്കുവാണെങ്കിൽ ഇങ്ങനെ മീൻ കഴിക്കുമ്പോൾ മണം ഉണ്ടാവില്ലേ കയ്യിൽ, ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. മീൻ മണം മറന്നല്ലതാണ്. പിന്നെ എൻ്റെ ചാർജർ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫോണിനൊട്ടും ചാർജ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചാർജറൊന്നും കൊണ്ട് നടക്കാറില്ല. ഉണ്ടോ? അയ്യോ, 8% ചാർജേ ഉള്ളൂ. ആ പിന്നെ എൻ്റെ സിറം, ഇത് മൊറോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്, പക്ഷേ അതിൻ്റെ സിറം അല്ല കേട്ടോ. ഇതിനകത്ത് ലോറിയലിൻ്റെ സിറം ഞാൻ ഇട്ട് വെച്ചിരിക്കണതാണ്. പിന്നെ ഇതെൻ്റെ വാസ്ലിൻ. വാസ്ലിൻ ഉണ്ട്, ഞാൻ മറന്നായി. വാസ്ലിൻ ഉണ്ട്. വാസ്ലിൻ നമുക്ക് ഓൾ പർപ്പസ് ആയിട്ട് എല്ലാത്തിനും യൂസ് ചെയ്യാം. ഷോ ഞാൻ മറന്നു, ഇതുള്ള കാര്യം എനിക്ക് അറിയില്ല. ഞങ്ങൾ ഇവിടെ ഒരു വീഡിയോ ചെയ്യണ്ടായിരുന്നു, അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞാ, പക്ഷേ മറന്നുപോയി. ഇപ്പോൾ ഉള്ള കോസ്മെറ്റിക്സ് ഉണ്ടല്ലോ നമ്മൾ ബാഗിലുള്ളത്, അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ളത് ഏതിനാ? ഇതിന്റെ മാക്കിന്. ഇതിന്റെ എത്ര വരും? 1500 1000 സംതിങ്. ഇത് മിനിയാ, 1000 എത്രയെങ്ങാണ്ടാണെന്നാണ് എന്റെ. ഞാൻ വേറെ ഇത് ഇതുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതായിരുന്നേനെ, പക്ഷെ ഇത് ഒറിജിൻ ഇതിനകത്തില്ലത്. ഉണ്ണി എങ്ങനെ ബ്രാൻഡ് കോൺഷ്യസ് ആണോ? ഞാൻ അങ്ങനെ അത്ര ബ്രാൻഡ് കോൺഷ്യസ് അല്ല. എന്തെങ്കിലും അങ്ങനെ ബ്രാൻഡഡ് ഐറ്റംസ് വളരെ കുറവാണ്. പിന്നെ ഇങ്ങനെ പരിപാടികൾക്കൊക്കെ പോകുമ്പോഴേക്കും നമ്മളിങ്ങനെ ബ്രാൻഡിൻ്റെ വെച്ച് ചിലപ്പോൾ അളക്കാറുണ്ട്, സത്യമായ കാര്യമാണ്. അപ്പം അങ്ങനെ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ ഡ്രസ്സൊക്കെ അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് പരിപാടികളൊക്കെ ആണെങ്കിൽ ചെയ്യാറുണ്ട്. അല്ലാതെ ഞാൻ അത്ര ബ്രാൻഡഡ് സാധനങ്ങൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഇച്ചിരി പിശുക്കുള്ള കൂട്ടത്തില്ല. അപ്പം എനിക്ക് ഇങ്ങനെ പൈസ മുമ്പ് ഇച്ചിരി വിഷമം വരും. കോമൺ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ, അതായത് ഒരു ഇന്നേ ബ്രാൻഡിന്റെ സാധനം എല്ലാം ഏകദേശം അടിപൊളിയാണ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ ഏതായിരിക്കും? ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതായാലും ഓരോന്നോരോന്നല്ലേ. ഞാൻ എല്ലാം കുറെ ബ്രാൻഡുകളുടെയൊക്കെ ട്രൈ ചെയ്യാൻ, ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനത്തെ വീഡിയോ ഉള്ള ചെയ്യണേ. അപ്പം ഞാൻ മിക്ക കുറേ സാധനങ്ങൾ ട്രൈ ചെയ്യാണ്ട് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട്, എന്നാൽ പൊട്ടയായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മെബിലിൻ്റെ ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം നല്ലതാണ്, പക്ഷെ പൊട്ടയെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ചേരാത്ത പ്രൊഡക്റ്റുകളും ഉണ്ട്, എല്ലാത്തിനും അതിൻ്റെതായിട്ടുണ്ട്. ഈ ബാഗിൽ ഇപ്പോൾ 3 ക്യാരി ചെയ്യാൻ പറ്റും ആൾക്കാരെയോ? ആൾക്കാരെ, അതായത് ബാഗിൽ ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളെപ്പോഴും കൊണ്ട് നടക്കാം അങ്ങനെ 3 പറ്റുള്ളൂ. അപ്പം ആ ബാഗിൽ ആരെയൊക്കെ കൊണ്ടുപോകും? ഞാൻ ആകുമ്പാട് ക്ലോസ് ആയിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡ്, അനിയത്തി, മണിക്കുട്ടി, മണിക്കുട്ടി ഷിറ്റ്സു ഡോഗാണ്, കുഞ്ഞ് ഡോഗ്. പ്രൊഡക്ട്സ് ആണെങ്കിലോ 3 പ്രൊഡക്ട്സ് മാത്രമേ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. ലിപ്സ്റ്റിക്ക്, ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് എനിക്ക് ജീവിതമില്ല. ലിപ്സ്റ്റിക്ക് വേണം, പ്രൊഡക്റ്റുകൾ അല്ലേ, ഫോണും എല്ലാം ഇൻക്ലൂഡിംഗ് ആണ്, വാലറ്റ് എല്ലാം ഇൻക്ലൂഡിംഗ് ആണ്. അപ്പൊ ചാർജർ വേണ്ട? ചാർജർ വേണം. ശരിയാ, ചാർജർ വേണം. കടം വാങ്ങിക്കോ. ആ ശരിയാ, വേറെ ആരുടെ കടം വാങ്ങാലോ?
പിന്നെ നിങ്ങക്ക് വെറൈറ്റി ആയിട്ട് ഇതിനകത്ത് വേറൊരു സംഗതി ഉണ്ട്, വേണം ഞാൻ കാണിച്ചു തരാം. വെറൈറ്റി ആയിരിക്കും എനിക്ക് അറിയാൻ വയ്യ. നിങ്ങൾ ചെലപ്പോ കണ്ടിണ്ടാവും 10 വയസ്സ്. പത്ത് വയസ്സാ, 20 വയസ്സാ, 25 വയസ്സ്, 50 വയസ്സ് ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി എന്റെ അനിയത്തി കഴിഞ്ഞ ദിവസം ഇങ്ങനെ എന്താ എന്തിനോ വേണ്ടിട്ട് എടുത്ത്. ഇപ്പൊ നമുക്ക് 20-ന്റെ കോയിൻ ഇല്ലേ, 20 രൂപയുടെ കോയിൻ ഇല്ലേ, അപ്പൊ 20 രൂപയുടെ കോയിനാന്ന് പറഞ്ഞ അവള് എന്റെ ബാഗിൽ നിന്ന് ഇത് എടുത്തിട്ട് കൊടുക്കാൻ പോയി. കണ്ടിട്ടില്ല ഇത്, അവരൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവളിത് എടുത്തിട്ട് കൊടുക്കാൻ പോയി. ഇതാണ് 10 വയസ്സ്, 10 വയസ്സാ, 20 വയസ്സാ. ഇതൊക്കെ കോയിൻ കളക്ഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, 25 വയസ്സ് ഞാൻ കണ്ടിട്ടുണ്ട് കോയിൻ കളക്ഷൻ. എനിക്ക് അച്ഛമ്മയ്ക്ക് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവർ കോയിൻ്റെ അല്ല സാധാരണ കട, പണ്ട് മുതലുള്ള കടയാ. അപ്പൊ അവിടെ ഇങ്ങനെ പണ്ട് 10 വയസ്സൊക്കെ സാധനം മേടിച്ചിരുന്നു ആൾക്കാര്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കട നിർത്തിയപ്പോ ഞാൻ എടുത്തയാ. പക്ഷെ ഇത് എടുത്തിട്ട് ഒരു 5 വർഷം കളായിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ കൈ വെച്ചേക്കും ബാഗില്. അപ്പൊ ഞാൻ സ്റ്റോറി പറഞ്ഞില്ലല്ലോ, അപ്പൊ എന്റെ സിസ്റ്റർ ഇങ്ങനെ ഇത് കൊടുക്കാൻ പോയി. 20 രൂപയുടെ ഇല്ലേ ഇങ്ങനത്തെ ഇത്, അവള് 20 വയസ്സ് കൊടുത്തു. അവള് കണ്ടിട്ടില്ലല്ലോ 20 വയസ്സാ. അപ്പൊ 50 വയസ്സും കൂടി ഉണ്ടായിരുന്നു എനിക്ക്. അവൾ ഇങ്ങനെ അത്ഭുതം, കാരണം ഇത് എവിടെയോ നോക്കി വെച്ചിട്ട് അങ്ങനെ മിസ്സായത് കണ്ടോ. ഇതിപ്പോ ഞാൻ അതിനകത്ത് ഇങ്ങനെ വെച്ചേക്കോ, സിമ്പിട്ട് തുറക്കത്തില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്റെ ബാഗിനകത്ത് ഉണ്ടായിരുന്നത്. ആക്ച്വലി ഇത്രയും സാധനങ്ങൾ ഉണ്ടാവാറില്ല. ഇതിപ്പോ ഞാൻ ട്രാവൽ ചെയ്തത് കൊണ്ട് ഇട്ടതാണ്. ഞാൻ പേഴ്സ് വരെ മറന്നു. ഇത് ഇങ്ങോട്ട് വരാൻ നേരം പേഴ്സ് എടുക്കാന്ന് പറഞ്ഞാൽ ഈ പേഴ്സ് എടുത്തതാണ്. പക്ഷെ ഈ ഓൾറെഡി ഒരു പേഴ്സ് അതിനകത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് സാധനങ്ങൾ ഉള്ളത്. അപ്പോ താങ്ക് യു, ബൈ ബൈ.